മാത്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഫോർട്ട് മോഡുള്ള നമ്മൾ ആ ഒരു സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്തു. ഇനി കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കാനുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ, പെന്നും പേപ്പറൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെക്കുക. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണിക്കും സ്ക്രീനില്, അത് നിങ്ങൾ ആദ്യം ചെയ്തു നോക്കുക. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ക്വസ്റ്റ്യൻ ഇതാണ്, ഇവാലുവേറ്റ് ഇന്റഗ്രൽ സെറ്റ് സ്ക്വയർ മൈനസ് സെറ്റ് പ്ലസ് വൺ ബൈ സെറ്റ് മൈനസ് വൺ ഡി സെറ്റ് വെർ സി ഈസ് ദ സർക്കിൾ. ഒന്നാമത്തെ സർക്കിൾ എന്ന് പറയുന്നത് മോഡ് സെറ്റ് ഈക്വൽ ടു വണ്ണും രണ്ടാമത്തെ എന്ന് പറയുന്നത് മോഡ് സെറ്റ് ഈക്വൽ ടു വൺ ബൈ ടൂ. നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇന്റഗ്രലി ഇവാലുവേറ്റ് ചെയ്യണം. ഇവിടെ ആദ്യം മോഡ് സെറ്റ് ഈക്വൽ ടു വൺ, അതായത് ഒരു യൂണിറ്റ് സർക്കിൾ ഇവാലുവേറ്റ് ചെയ്യണം. രണ്ടാമത് മോഡ് സെറ്റ് ഈക്വൽ ടു വൺ ബൈ ടു, അതായത് വൺ ബൈ ടു റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ അകത്ത് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പം ആദ്യം എന്ത് ചെയ്യുക, നിങ്ങൾ നമ്മുടെ ഈ ഒരു ഇൻ്റഗ്രലിനെ നമ്മുടെ കോശി ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. കോശി ഇൻ്റഗ്രൽ ഫോർമുല എന്ന് പറയുന്നത് ഇതായിരുന്നു, ഇൻ്റഗ്രൽ എഫ് ഒ സെഡ് ഡി സെഡ് ഡിവൈഡഡ് ബൈ സെറ്റ് മൈനസ് സെറ്റ് നോട്ട് ഈക്വൽ ടു എഫ് ഒ സെറ്റ് നോട്ട് ഇൻറ്റു ടു പൈ ഐ. അപ്പം ഇവിടുത്തെ സെറ്റ് നോട്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നത് വണ്ണും എഫ് ഒ സെഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് സെറ്റ് സ്ക്വയർ മൈനസ് സെറ്റ് പ്ലസ് വണ്ണും ആണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാട്ടെ. ആദ്യം എന്ത് ചെക്ക് ചെയ്യണം, നമ്മുടെ ഈ തന്ന ആ ഒരു സിംഗുലാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് തന്ന ആ കേർവിൻ്റെ ഉള്ളിലാണോ ലൈ ചെയ്യുന്നത് നോക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് കോശീസിൻ്റെ ഈ ഒരു തിയറം യൂസ് ചെയ്യാൻ പറ്റുക. അഥവാ അത് ഔട്ട്സൈഡ് ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും, ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആന്ന് പറയാൻ പറ്റും. ഒന്ന് ചെയ്ത് നോക്കിയാട്ടെ. നിങ്ങൾ എഫ് ഓ സെഡ് എന്ന് പറയുന്നത് സെറ്റ് സ്ക്വയർ മൈനസ് സെറ്റ് പ്ലസ് വൺ, പിന്നെ സെറ്റ് നോട്ട് എന്ന് പറയുന്ന പോയിന്റ് വൺ ആണ്. ആ വൺ എന്ന് പറയുന്നത് ആദ്യം തന്ന ആ ഒരു സർക്കിൾ എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിൾ ആണ്. ആ സർക്കിളിൽ ലൈ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഉണ്ടെങ്കിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ സീറോ എന്നുള്ള കാര്യം പറയാം. ഒന്ന് ചെയ്താട്ടെ വേഗം. ടൈം തരുമ്പം ചെയ്യാണ്ടിക്കറ്, ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു എന്താണ് ഇന്റഗ്രൽ ആ ഒരു ഇന്റഗ്രൽ ഫോർമുല നിങ്ങൾക്ക് എത്രത്തോളം ആപ്ലിക്കബിൾ ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത്, എഴുതാൻ പറയുന്നത് നിങ്ങളോട്. ചെയ്യുന്നില്ല, എല്ലാരും ചെയ്യുന്നില്ലേടോ. ചെയ്യുന്നില്ലേ നിങ്ങൾ, ഒന്ന് പറഞ്ഞാട്ടെ. നിങ്ങൾ കമന്റ് ചെയ്താൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ട്രൈ ചെയ്ത് നോക്കിയാൽ, തെറ്റിയാൽ കുഴപ്പമില്ല, ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സാമിന് വരികയെന്ന് അറിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്യാം, മാക്സിമം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒന്ന് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ആരും എന്താ കമന്റ് ചെയ്യാത്ത, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ല നിങ്ങൾക്ക്? ആ ഓക്കെ, ട്രൈ ചെയ്. ആൻസർ കിട്ടിയവരൊന്ന് കമന്റ് ബോക്സിലിടേ, കിട്ടിയനോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ പറയുമ്പം സെയിം ആണോ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്യാം.
കിട്ടിയോ ആൻസർ? എത്രയാ വന്നത്? ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ട ആൻസർ എത്രയാ വന്നതിന്റെ കാര്യം. എത്രയാ വന്നത് ആൻസർ? സ്നേഹ എത്രയാ കിട്ടിയത് ആൻസർ? ചെയ്യുന്ന ചെയ്യുന്ന ഓക്കെ. എത്രയാ വന്നത് ആൻസർ? കിട്ടിയാ എല്ലാവർക്കും? ഒന്ന് നോക്കുക, ഞാൻ പറയുന്നത് പോലെ തന്നെയാണോ നിങ്ങൾക്ക് വന്നതിൻ്റെ കാര്യം ഒന്ന് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. നോക്ക് ആദ്യം എന്താണ് മോഡ് സെഡ് ഈക്വൽ ടു വൺ എന്ന് പറയുന്ന ആ ഒരു റീജിയണിലാണ് നമുക്ക് നമ്മുടെ സിംഗുലാർ പോയിന്റ് സെഡ് നോട്ട് ഈക്വൽ ടു വൺ എന്ന് പറയുന്ന ലൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടത്. ഇപ്പൊ എന്താണ് മോഡ് സെറ്റ് ഈക്വൽ ടു വൺ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് സർക്കിൾ ആണ്. അവിടെ എന്തായാലും വൺ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാവും. അപ്പം വൺ എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു സർക്കിളിൽ ബിലോങ് ചെയ്യുന്ന പോയിന്റ് ആണെന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയി. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു കോഷ്യസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു എഫ് ഓഫ് സെഡ് നോട്ട്, അതായത് നമ്മൾ തന്ന ആ ഒരു എഫിന് മറ്റ് സെഡ് നോട്ട് എന്ന് പറയുന്ന പോയിന്റിൽ എന്ത് വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നതിലെ കാര്യം ചെക്ക് ചെയ്യുക. അതിന്റെ കൂടെ ഒരു 2π i അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ആൻസർ കിട്ടും. അപ്പം എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സെഡ് സ്ക്വയർ മൈനസ് സെഡ് പ്ലസ് വൺ ആയിരുന്നു. പിന്നെയോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇതാ ഇന്റഗ്രൽ എഫ് ഓഫ് സെഡ് ഡി സെഡ് ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു 2π i ഇൻറ്റു എഫ് ഓഫ് സെഡ് നോട്ട്. ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, ഇന്റഗ്രൽ സെഡ് സ്ക്വയർ മൈനസ് സെഡ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് വൺ ഇൻറ്റു ഡി സെഡ്. ദിസ് ഇസ് ഈക്വൽ ടു 2π i ഇൻറ്റു എഫ് ഓഫ് 1. We have f of z is equal to z square minus z plus 1. This implies f of 1 equal to 1 minus 1 plus 1. This is equal to 1. That means integral z square minus z plus 1 divided by z minus 1 into dz equal to 2 pi i into 1 equal to 2 pi i. Answer kittiyo aarikkengilum 2 pi i nilla value? ആ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ 2π i ആന്നുള്ള കാര്യം ആർക്കെങ്കിലും കിട്ടിയോ? കിട്ടിയവരൊന്ന് പറഞ്ഞാട്ടെ. കിട്ടിയിട്ടില്ല ആർക്കും? എവിടെയെങ്കിലും തെറ്റ് പറ്റിയോ? എവിടെയാ പറ്റിയത്? ഒന്ന് പറയടോ നിങ്ങൾ, കിട്ടിയനോ ഇല്ലയോ എന്നുള്ള കാര്യം. πi ആണോ കിട്ടിയത്? അതെന്താ ഒരു 2 2 എവിടെയാ പോയത്? എല്ലാവർക്കും πi ആണോ കിട്ടിയത്? സഹലക്ക് എന്താ കിട്ടിയത്? കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ഇതുപോലെ തന്നെ ഞാൻ എവിടെ? ചെയ്യുന്നു. അതെ, എവിടെയാ സ്റ്റക്ക് ആയി പോയത്? അത് ഞാൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ മിസ് ആൻസർ പറയാൻ തുടങ്ങി. ഓ അതെയാ, ഓക്കെ ആ ഓക്കെ ഓക്കെ. ബാക്കി ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ 2π i? ആദിത്യക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടില്ലേ? എവിടെയാ സ്റ്റക്ക് ആയത്? ടൈം ഇല്ല എന്റെ ചെയ്യാൻ. ഓ എത്തിയിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പൊ കുറച്ചുകൂടി ടൈം നിങ്ങൾക്ക് വേണ്ടി വരും അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റൻ എന്നാല് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്തോ. എന്താണ് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ, എവിടെയാണ് റീജിയൻ പറയുന്നത്? ഇന്റഗ്രൽ
ആ ഒരു തന്ന ഫംഗ്ഷൻ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട റീജിയൻ എന്ന് പറയുന്നത് മോഡ് സെഡ് ഈക്വൽ ടു 1/2 ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നെ പറയാലോ അതിന്റെ വാല്യൂ എന്തായിരിക്കും എന്ന്. ഞാൻ എല്ലാരോടും ഇനി ക്വസ്റ്റ്യൻ ചോദിക്കുക, നമ്മൾ എന്തായാലും ഈ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി, അപ്പം ഇനിയുള്ള ക്ലാസ്സുകളിൽ എന്താണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് തരുന്ന സമയത്ത് ഞാൻ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടി എല്ലാവരോടും ഒന്ന് ചോദിക്കും, അപ്പൊ എന്റെ ഈ ആൻസർ പറയാം നിങ്ങൾ. ഇതെല്ലാം അസസ്മെന്റിന്റെ ഭാഗമായിരിക്കും. ഇതിന്റെ ആൻസർ പറഞ്ഞാട്ടെ, നമുക്ക് ഇപ്പൊ തന്ന ആ ഒരു ഫംഗ്ഷൻ എവിടെയാണ് മോഡ് സെറ്റ് ഈക്വൽ ടു 1/2 എന്ന് പറയുന്ന ആ ഒരു സർക്കിളിലാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ഏതാണ്? 1 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞുകൂടെ എത്രയാ ആൻസർ വരികയാണ്, എത്ര ഇതിന്റെ ആൻസർ വരിക ഓൺ മോഡ് സെറ്റ് ഈക്വൽ ടു 1/2 ല്? ഇത് തന്ന ആ ഒരു ഫംഗ്ഷൻ മോഡ് സെറ്റ് ഈക്വൽ ടു 1/2 ല് എന്താണ് വാല്യൂ വരിക? ഞാനൊരു ഹിന്റ് തന്നിട്ടുണ്ട് ഇവിടെ, പൈ ഐ ആണോ വരുന്നേ? ഒന്ന് മര്യാദയ്ക്ക് ശ്രദ്ധിച്ചു നോക്കിയാട്ടെ. നമുക്ക് തന്ന ആ ഒരു സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത് സെഡ് ഇസ് ഈക്വൽ ടു 1 ആണ്. നമുക്ക് തന്ന റീജിയൻ എന്ന് പറയുന്നത് 1/2 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആണ്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടത് അവിടെ? നമുക്ക് തന്ന ആ ഒരു റീജിയനിൽ നമ്മുടെ ആ ഒരു സിംഗുലാരിറ്റി ബിലോങ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആദ്യം നോക്കണം. 1 പറയുന്ന ആ ഒരു സിംഗുലാരിറ്റി 1/2 റേഡിയസ് ഉള്ള ഒരു സർക്കിളിൽ ബിലോങ് ചെയ്യുമോ? ഔട്ട്സൈഡ് ആയിരിക്കുമോ ഇൻസൈഡ് ആയിരിക്കുമോ ആ ഒരു? ആ ഇല്ല. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? നമുക്ക് തന്ന ആ ഒരു ഫംഗ്ഷൻ ആ ഒരു കംപ്ലീറ്റ് സർക്കിളിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും? അൺലിറ്റിക് ആയിരിക്കും, ത്രൂ ഔട്ട് അൺലിറ്റിക് ആയിരിക്കും തരുന്ന ആ ഒരു റീജിയണില്. അങ്ങനെയാണെങ്കിൽ ഏത് തിയറം പ്രകാരം നമുക്ക് അതിന്റെ വാല്യൂ എന്താണെന്ന് പറയാൻ പറ്റും? എന്താണ് പറയാൻ പറ്റും അതിന്റെ വാല്യൂ? 0. അതെ, 0 ആന്ന് പറയാൻ പറ്റും. ഇതാണ് നമുക്ക് എന്താ പറയാ തെറ്റിപ്പോവാൻ സാധ്യതയുള്ളത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് തരുന്ന ആ ഒരു സിംഗുലാരിറ്റി തരുന്ന ആ ഒരു കേർവിന്റെ ഉള്ളിൽ ബിലോങ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആദ്യം ചെക്ക് ചെയ്യണം. ബിലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് നമുക്ക് ആ ഒരു കോശീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് എന്താണ് അതിന്റെ ഒരു വാല്യൂ അറ്റ് സെറ്റ് നോട്ട് പറയുന്ന ആ ഒരു പോയിന്റിലെ വാല്യൂ ഉള്ളത് കൊണ്ട് ആ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സപ്പോസ് അത് ലൈ ചെയ്യുന്നില്ലെങ്കിൽ, അതായത് ഔട്ട്സൈഡ് ഓഫ് ദി കേവ് ആണ് നമുക്ക് തരുന്ന ആ ഒരു പോയിന്റ് എങ്കിൽ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് പറയാ നമുക്ക് തരുന്ന ആ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് തന്ന കേവിനുള്ളിൽ കംപ്ലീറ്റ് അനലറ്റിക് ആയതുകൊണ്ട് കോശീന്റെ തിയറം പ്രകാരം, കോശീസ് തിയറം പ്രകാരം നമുക്ക് അതിന്റെ ഇന്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണെന്നുള്ള കാര്യം പറയാം. ക്ലിയർ ആയിട്ടില്ലേ ഈ ഒരു പ്രോബ്ലം പറഞ്ഞത്? ക്ലിയർ ആയിട്ടില്ലേ? ഒന്ന് കമന്റ് ചെയ്താ ഈ പ്രോബ്ലം പറഞ്ഞത്. ഓക്കെ, എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ, കുറെ ആളുടെ അടുത്ത് മിസ്റ്റേക്ക് വരുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക, ക്ലാസ്സിൽ തന്നെ ഇരിക്കുക കേട്ടോ. വെറുതെ ഈ എന്താ പറയുക ഓൺലൈനിൽ ഇങ്ങനെ കയറി ഇരുന്നാൽ മാത്രം പോരാ, പറയുന്ന കാര്യം ഒന്ന് മര്യാദയ്ക്ക് ശ്രദ്ധിക്കാൻ നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താട്ടെ. യൂസിങ് കോശീസ് ഇന്റഗ്രൽ ഫോർമുല, ഇവിടെ ഞാൻ ജസ്റ്റ് അങ്ങനെ എടുത്തെന്ന് മാത്രമാണ്, കോശീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടത് കൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ക്വസ്റ്റിൻ്റെ അകത്തും നിങ്ങൾക്ക് ഇങ്ങനെ തരണം എന്നില്ല, കോശീസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് പറയണം എന്നില്ല. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ. യൂസിങ് കോശീസ് ഇന്റഗ്രൽ ഫോർമുല ഇവാലുവേറ്റ് ഇന്റഗ്രൽ സെഡ് ഡി സെഡ് ഡിവൈഡഡ് ബൈ 9 - z² ഇൻറ്റു സെഡ് പ്ലസ് ഐ, വേർ സി ഈസ് ദി സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു 1. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇവിടെ സിംഗുലാരിറ്റികളായിട്ട് എന്തൊക്കെ വരും? ഈ ഒരു കംപ്ലീറ്റ് പോർഷൻ ഈക്വൽ ടു 0 എന്ന് പറയുന്നതായിട്ട് വരും. അതായത് അതിൻ്റെ അകത്ത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ സെഡിന്റെ വാല്യൂകൾ എന്തൊക്കെയായിട്ട് കിട്ടും നിങ്ങളൊന്ന് ചെയ്തു നോക്കാൻ. അപ്പം ഒരു 3 വാല്യൂസ് കിട്ടും. ആ 3 വാല്യൂസിൻ്റെ അകത്ത് ഏതൊക്കെയാണ് നമുക്ക് തന്ന ആ ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ ബിലോങ് ചെയ്യുന്ന വാല്യൂ എന്ന് കണ്ടുപിടിക്കുക. അറ്റ് എ പോയിന്റിൽ എന്ത് ചെയ്യാം? ഇവാലുവേറ്റ് ചെയ്യാം. ഒന്ന് ചെയ്തു നോക്കിയാട്ടെ, എത്ര ഒരു 5 മിനിറ്റ് സമയം തരാം, ഒന്ന് ചെയ്തു നോക്ക്.
എന്താണെന്ന് ചെക്ക് ചെയ്യേണ്ടത്, ആദ്യം നയൻ മൈനസ് സെഡ് സ്ക്വയർ ഇൻറ്റു സെഡ് പ്ലസ് ഐ എന്ന് പറയുന്നത് സീറോനോട് ഇക്വേറ്റ് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് സിംഗുലാരിറ്റീസുകൾ കിട്ടും. ആ സിംഗുലാരിറ്റികളിൽ എന്താണ് നമുക്ക് തന്ന ആ ഒരു കേർവിനുള്ളിൽ ഏതൊക്കെ സിംഗുലാരിറ്റിയാണ് ബിലോങ് ചെയ്യുന്നതിലെ കാര്യം ഒന്ന് നോക്കുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഏതാണോ ബിലോങ് ചെയ്യുന്ന സിംഗുലാരിറ്റി അതിനെ നമ്മൾ ഡിനോമിനേറ്ററിൽ ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ബാക്കി കംപ്ലീറ്റ് ടേംസ് ന്യൂമറേറ്ററിൻ്റെ അകത്തേക്ക് കൊണ്ടുപോവുക, അതിനെ എപ്പോ സെഡ് ആയിട്ട് ചൂസ് ചെയ്യുക, ബാക്കി പ്രൊസീഡ് ചെയ്യുക. എല്ലാവരും ചെയ്യാം കേട്ടോ, ചെയ്യുന്നവർ മാത്രമല്ല എല്ലാവരും ചെയ്യാം, കുറച്ച് കുട്ടികൾ മാത്രമേ ഇപ്പോൾ എഫേർട്ട് എടുത്ത് ചെയ്യുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു ക്ലാസ്സുകൾ മനസ്സിലായി അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് വേറെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂണിറ്റ് എക്സാമിന് തന്നിട്ടുള്ളത്. അപ്പം എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് നോട്ട് വായിക്കുക, പഠിക്കുക, അതിനുശേഷം പ്രോബ്ലം ഓരോ ക്വസ്റ്റ്യൻസ് എടുക്കുക, അത് ചെയ്തിട്ട് ആൻസർ എനിക്ക് അയച്ചുതരാം. എന്തായാലും നമ്മൾ തന്ന ഞാനിപ്പോൾ എക്സാമിന് തന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഓരോ മോഡൽ ക്വസ്റ്റ്യനെങ്കിലും ഒന്നല്ല ഒരു മൂന്ന് മോഡൽ ക്വസ്റ്റ്യൻസെങ്കിലും നമ്മൾ ഓൾറെഡി നമ്മുടെ എന്താ ക്ലാസ് ടൈമിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്ന് വായിച്ചു നോക്കുക, വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, പ്രോബ്ലം സോൾവ് ഔട്ട് ചെയ്യാം. ഇത് ചെയ്യുന്നില്ല എല്ലാവരും? ഏതൊക്കെയാ നമ്മുടെ ഈ ഒരു സർക്കിൾ മോഡ് സെഡ് ഈക്വൽ ടു ടൂവിന്റെ അകത്ത് വരുന്ന സിംഗുലാരിറ്റീസുകൾ? ഇവിടെ ഏതൊക്കെയാ സിംഗുലാരിറ്റീസ് ആയിട്ട് വരുന്നത് അതൊന്ന് പറഞ്ഞാ. നിങ്ങൾ സിംഗുലാർ പോയിന്റുകൾ ഏതൊക്കെയാ ഒന്ന് കമന്റ് ചെയ്താ, സിംഗുലാർ പോയിന്റുകൾ അല്ലെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ. ആരെങ്കിലും ഒരാൾ കിട്ടിയ ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറയും ഏതാണ് സിംഗുലാർ പോയിന്റ്സുകൾ. അതല്ല നിങ്ങൾ കമന്റ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെയും ചെയ്തോ. സിംഗുലാർ പോയിന്റ്സുകൾ ഏതൊക്കെയാ? ആർക്കും കിട്ടിയിട്ടില്ലേ? തുഷാരക്ക് എന്താ കിട്ടിയത് സിംഗുലാർ പോയിന്റ്സുകള്? തുഷാര
തുഷാര ഇല്ലേ? വിസ്മയക്ക് എന്താ കിട്ടിയ സിംഗുലാർ പോയിന്റുകൾ? വിസ്മയ, വിസ്മയ ഇല്ല. സൗരഭിക്ക് എന്താ കിട്ടിയത് സിംഗുലാർ പോയിന്റ്സുകൾ? സൗരഭ്യ, ഇവരാരും ഇല്ലേ ഈ ക്ലാസ്സിൽ, അറ്റൻഡൻസ് കിട്ടൂല കേട്ടോ ഇങ്ങനെയാണെങ്കിൽ. എന്തൊക്കെയാടോ കിട്ടിയത്? ചെയ്യുന്നുണ്ടോ എല്ലാരും? ഇതെന്താ നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യാത്ത? ആർക്കും ഇന്നലെ അറ്റൻഡൻസ് തരൂല കേട്ടോ. ഓക്കെ, 3-ഉം -3-ഉം -5-ഉം. ഓക്കെ, അപ്പൊ അതിൻ്റെ ഏതൊക്കെ പോയിന്റ്സുകളാ നമ്മുടെ ആ ഒരു മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിന്റിനുള്ളിൽ, ആ ഒരു കർവിനുള്ളിൽ ബിലോങ് ചെയ്യുന്നത്? മോഡ് സെറ്റ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ആ ഒരു കർവിനുള്ളിൽ ബിലോങ് ചെയ്യുന്ന സിംഗുലാർ പോയിന്റ്സുകൾ ഏതൊക്കെയാ? അതെ അല്ലേ, -i മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടത് നമ്മുടെ? ഇതാ ഞാൻ ഇവിടെ എഴുതി നോക്ക്, ഇന്റഗ്രൽ z ഡിവൈഡഡ് ബൈ z മൈനസ് 9 -z² ഇൻറ്റു z+i dz. അവിടുത്തെ സിംഗുലാർ പോയിന്റുകൾ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഡിനോമിനേറ്ററിന് നമ്മൾ ഈക്വൽ ടു 0 ചെയ്യുമ്പം കിട്ടുന്ന പോയിന്റ്സുകളാണ്. അതെന്ന് പറയുന്നത് നിങ്ങൾ പറഞ്ഞു +or -3-ഉം -i വരുന്നത് എന്ന്. അപ്പം നമ്മുടെ ഈ ഒരു തന്ന കേർവ് എന്ന് പറഞ്ഞത് അല്ലെ, തന്ന സർക്കിൾ എന്ന് പറഞ്ഞത് എന്താ? മോഡ് സെറ്റ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന, അതായത് 2 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആണ് വിത്ത് സെന്റർ 0. അപ്പൊ അതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്താണ് നമ്മുടെ ആ ഒരു -3-ഉം +3-ഉം ഔട്ട്സൈഡ് ഓഫ് ദി സർക്കിൾ ആണ് ബിലോങ് ചെയ്യുന്നത്. ആൻഡ് പിന്നെയോ -i എന്ന് പറയുന്നത് ഇന്റീരിയർ പോർഷനിലാണ് വരുന്നത്. അപ്പൊ എന്താണ് ആ ഒരു -i ൽ നമുക്ക് നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. ബാക്കി +or -3i കേസ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് നമ്മുടെ ആ ഒരു കേർവിന്റെ ഔട്ട്സൈഡിലാണ് ബിലോങ് ചെയ്യുന്നത്. ഇപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ഒരു f(z) ചൂസ് ചെയ്യുന്ന കാര്യത്തിലും കൂടി ഒന്നെന്താ ഈ ഒരു നമ്മുടെ 9 -z² കൂടി ഇൻവോൾവ് ചെയ്തിട്ട് വേണം f(z)നെ നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പം z+i എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ മാത്രം ഡിനോമിനേറ്ററിന്റെ അകത്ത് കീപ്പ് ചെയ്തിട്ട് ബാക്കി 9 -z² കൂടി എന്ത് ചെയ്യാം? z/ എന്ന് പറഞ്ഞിട്ടുള്ള ഫോമിലേക്ക് മാറ്റി എഴുതാം. കാരണം ആ ഒരു പോയിന്റിൽ നമുക്ക് എന്താണ്, നമുക്ക് ആ ഒരു പോയിന്റിലെ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഓഫ് ദി യൂണിറ്റ് സർക്കിൾ ആണ്. സോ നമുക്ക് f(z) എന്ന് പറഞ്ഞിട്ട് ചൂസ് ചെയ്യുന്നത് എന്താണ്, 9 -z²നായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്ത് നോക്കിയാട്ടെ, ഇനി എന്തേ വേണ്ടു? f(z) ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ആ f(z)ൻ്റെ അകത്ത് നമ്മുടെ ആ ഒരു സിംഗുലാർ പോയിന്റ് ആയ മോഡ് z, സോറി, z=-i എന്ന് പറയുന്ന വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താട്ടെ. അപ്പൊ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടുന്നത്? f(z) = z/(9 -z². അതിൽ നമ്മുടെ ആ ഒരു സിംഗുലാരിറ്റി, നമുക്ക് മോഡ് z=2 എന്ന് പറയുന്ന ആ ഒരു സർക്കിളിന്റെ ഉള്ളിൽ ബിലോങ് ചെയ്യുന്ന -i എന്ന് പറയുന്ന സിംഗുലാരിറ്റി എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ആൻസർ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? -i/10 കിട്ടിയിട്ടുണ്ടോ എല്ലാവർക്കും? ചെയ്യുന്ന കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടോ? ബാക്കി ആർക്കും അറ്റൻഡൻസ് തരില്ല. ഞാൻ നേരത്തെ 3 കുട്ടികളെയാണ് വിളിച്ചിട്ടുണ്ടായത്, തുഷാര, പിന്നെ ആരാ, സൗരഭ്യ, വിസ്മയ. ഇവർക്ക് 3 പേർക്കും ഈ ഒരു അവർ അറ്റൻഡൻസ് തരില്ല കേട്ടോ. ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യാണ്ട് ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുക ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം? തെറ്റിയാലും തെറ്റിയിട്ടില്ലെങ്കിലും ശരിയാണെങ്കിലും എങ്ങനെ അയക്കഴിഞ്ഞാലും ചോദിക്കുമ്പം റെസ്പോണ്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക, കാരണം ഇത് റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ ആ ഒരു റെസ്പോൺസിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അറ്റൻഡൻസ് ആയിക്കഴിഞ്ഞാലും എന്താ പറയുക മാർക്ക് ആയിക്കഴിഞ്ഞാലും ഇട്ടുതരാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കിട്ടുന്നുണ്ടോ? -i/10 എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ എന്തായിരിക്കും? -i/10നോട് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ കിട്ടും?
ഇൻറ്റു 2π ആയി മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എത്ര ആൻസർ വരുന്നത്? ഓക്കെ, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന അതേ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് പറയാം. എന്താണ് ഇതാ നോക്കിയാട്ടെ, ഇന്റഗ്രൽ എഫ് ഓ സെഡ് ഡിവൈഡഡ് ബൈ സെഡ് പ്ലസ് ഐ ഡി സെഡ്, ദിസ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു എഫ് ഓ മൈനസ് ഐ, അതായത് അപ്പൊ നിങ്ങൾ നോക്കിയാൽ ഇവിടെ രണ്ട് ഐ കാണുന്നുണ്ട്. അപ്പൊ ഐ ഐയും ഐയും ഐ സ്ക്വയർ ആവും, ഐ സ്ക്വയർ മൈനസ് വൺ ആകും. ആ മൈനസ് വണ്ണും ഇവിടെയുള്ള മൈനസ് വണ്ണും കൂടി പ്ലസ് വൺ ആകും. ബാക്കി എന്തുണ്ട്? 2π/10 എന്ന് പറയുന്ന വാല്യൂ ഉള്ളത്. അതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 5/5 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ നമുക്ക് കിട്ടും. ക്ലിയർ ആണോ ഈ ഒരു കാര്യം? ആ ഓക്കെ, എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? ഈ നാലാൾ ഒഴികെ ബാക്കി ആരും എന്താന്ന് റെസ്പോണ്ട് ചെയ്യാത്തത്, അവർക്ക് ക്ലിയർ ആണോ? നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിലും ഇപ്പൊ പറഞ്ഞ സമയത്ത് ക്ലിയർ ആയിനോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കിയട്ടെ നിങ്ങള്. ഇത് കുറച്ച് എന്താണ്, കുറച്ചുകൂടി ഒരു ടഫ്നെസ്, ടഫ്നെസ് ആ ടഫ്നെസ് ഉണ്ട്, ഒന്ന് ചെയ്തു നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് കുറച്ചധികം ടൈം തരാം. ഇപ്പം 1:19 ഒരു 1:27 വരെ നിങ്ങളെടുത്തോ, വേഗത്തിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതായത് ഇന്റഗ്രൽ കോസ് എച്ച് ഓഫ് π/z ഡിവൈഡഡ് ബൈ സെഡ് ഓഫ് സെഡ് സ്ക്വയർ പ്ലസ് വൺ, വേർ സി എന്ന് പറയുന്നത് മോഡ് സെഡ് ഈക്വൽ ടു വൺ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട്. എന്താണ് ഈ കോസ് എച്ച് ഓഫ് π/z നമ്മൾ ആദ്യം നമ്മുടെ ഐൻ്റെ ടേമിലേക്ക് ഒന്ന് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ വാല്യൂസ് കൊടുക്കുമ്പോൾ സുഖമായിട്ട് വാല്യൂ കൊടുക്കാൻ പറ്റും. നിങ്ങൾ ആദ്യം എന്തായാലും ആ ഒരു എന്താ പകുതി വരെയുള്ള കാര്യം ചെയ്യും, ബാക്കി നമുക്ക് എഫ് ഓ സെഡിന് വാല്യൂ കൊടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. ആദ്യം എന്ത് ചെയ്യുക, സിംഗുലാർ പോയിന്റ്സുകൾ കണ്ടുപിടിക്കുക. ഏതൊക്കെ സിംഗുലാർ പോയിന്റ്സുകളാണ് നമ്മുടെ ആ ഒരു യൂണിറ്റ് സർക്കിളിന്റെ ഉള്ളിൽ ബിലോ, യൂണിറ്റ് സർക്കിൾ അല്ല, മോഡ് സെഡ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ആ ഒരു സർക്കിളിന്റെ ഉള്ളിൽ ബിലോങ് ചെയ്യാന്നുള്ള കാര്യം നോക്കുക. ഏതൊക്കെ പോയിന്റുകളിലാണ് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടി നോക്കുക. ഏതൊക്കെയാ സിംഗുലാർ പോയിന്റ്സുകൾ വരുന്നത്? ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞൂടെ, താഴത്തെ ഡിനോമിനേറ്ററിനെ 0 എന്നോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാ വരിക നമുക്ക്? ഒറ്റ നോട്ടത്തിൽ പറയാലോ എത്ര ആൻസർ വരുന്നത് സിംഗുലാർ പോയിന്റുകൾ. പറയടോ എത്ര സിംഗുലാർ പോയിന്റ്സുകൾ വരുന്നത്? പ്ലസ് ഓർ മൈനസ് ഐ, പിന്നെയോ ഒന്നുകൂടി വരുമല്ലോ. ആ പ്ലസ് ഓർ മൈനസ് ഐ കോമ 0, 0 കൂടി വരൂലേ, കാരണം സെഡ് ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് വൺ അല്ലേ. ആ ഓക്കെ, അപ്പൊ സെഡ് ഇൻറ്റു സെഡ് സ്ക്വയർ പ്ലസ് വൺ ഈക്വൽ ടു 0 എന്ന് പറയുമ്പം ഒന്ന് സെഡ് ഈക്വൽ ടു 0 ആവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ സെഡ് സ്ക്വയർ പ്ലസ് വൺ എന്ന് പറയുന്നത് 0 എന്നോട് ഇക്വേറ്റ് ചെയ്യുമ്പം പ്ലസ് ഓർ മൈനസ് ഐ വരാനുള്ള ചാൻസും കൂടി ഉണ്ട്. ഇപ്പൊ നമുക്കിപ്പോ സിംഗുലാർ പോയിന്റുകളായിട്ട് 0, +1, -1 കിട്ടി. ഈ 3 സിംഗുലാർ പോയിന്റ്സുകളും നമുക്ക് തന്ന ആ ഒരു കേവിന്റെ ഉള്ളിൽ ബിലോങ് ചെയ്യുന്നുണ്ടോ ബിലോങ് ചെയ്യുന്നില്ലയോ ഒന്ന് പറഞ്ഞാട്ടെ. നമ്മുടെ കേവ് എന്ന് പറയുന്നത് ഒരു 2 റേഡിയസ് വരുന്ന സർക്കിൾ ആണ്. അപ്പം ഈ 3 പോയിന്റ്സുകൾ 0, -i, +i ബിലോങ് ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ 3 പോയിന്റ്സുകളിലും നമ്മുടെ ഈ ഒരു കോഷീസ് ഇന്റഗ്രൽ ഫോർമുല അപ്ലൈ ചെയ്യണം. അപ്പം അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ആദ്യം 0 എന്ന് പറയുന്നതാണ് സിംഗുലാർ പോയിന്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നെങ്കിൽ അതിനെ എന്താ റെപ്രസെന്റ് ചെയ്യുന്ന സെഡ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷനെ മാത്രം ഡിനോമിനേറ്ററിലേക്ക് വെച്ചിട്ട് ബാക്കി ടേംസിനെ ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുപോവുക. പിന്നെ ഐ എന്ന് പറയുന്ന ഐ എന്ന് പറയുന്ന ടേമിനെ മാത്രമാണ് നമ്മൾ രണ്ടാമതായിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ ആ സെഡ് മൈനസ് ഐ എന്ന് പറയുന്ന ടേമിനെ ഡിനോമിനേറ്റർ ആക്കി വെച്ചതിന് ശേഷം സെഡ് ഇൻറ്റു സെഡ് പ്ലസ് ഐ എന്ന് പറയുന്നതിനെ ന്യൂമറേറ്ററിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവുക. സിമിലർലി എന്താ സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ എന്ന് പറയുന്ന ആ ഒരു ടേമാണ് നമ്മൾ അടുത്ത സിംഗുലാരിറ്റി ആയിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഡിനോമിനേറ്ററിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് സെഡ് പ്ലസ് ഐ ഡിനോമിനേറ്ററിൽ കീപ്പ് ചെയ്തതിന് ശേഷം ബാക്കി സെഡ് ഇൻറ്റു സെഡ് മൈനസ് ഐ എന്ന് പറയുന്ന ടേമിന് എന്ത് ചെയ്യുക, നമ്മുടെ ന്യൂമറേറ്ററിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയിട്ട്. അപ്പോൾ ഓരോരോ ഇന്റഗ്രലിലും നമുക്ക് എന്താ എഫ് ഓ സെഡ് എന്ന് പറഞ്ഞ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് വേണം അതിൽ ഓരോന്നിലും എന്ത് ചെയ്യുക, അറ്റ് എ പോയിന്റിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്ര വരെ നിങ്ങൾ ചെയ്ത് നോക്കിയാട്ടെ. നമ്മളാ ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നവരൊന്ന് ചെയ്ത് നോക്കിയാൽ, 3 പോയിന്റ്സുകളുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ഹിൻ്റായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്ത് തരാം.
നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ എഴുതിയാൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, എങ്ങനെയോ ഇങ്ങനെ വന്നതെന്നില്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇടുക. സ്ക്രീൻ നോക്കുക, നിങ്ങൾ സ്ക്രീനിൻ്റെ അകത്ത് എന്താ പറയുന്നത്, നമ്മുടെ ആ ഒരു ഇന്റഗ്രലിന് മൂന്ന് ടേം. ഇത് ആദ്യം സെഡ് സിംഗുലർ ആയിട്ട് വരുന്ന സെഡ് എന്ന് പറയുമ്പോൾ സെഡ് ഡിനോമിനേറ്ററിൽ കീപ്പ് ചെയ്യാൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ എന്ന് പറയുന്നതാണ് സിംഗുലാർ പോയിന്റ്. സെഡ് പ്ലസ് ഐ കീപ്പ് ചെയ്യുമ്പം മൈനസ് ഐ ആണ് സിംഗുലാർ പോയിന്റ്. അതുപോലെ തന്നെ സെഡ് മൈനസ് ഐ കീപ്പ് ചെയ്യുമ്പം എന്താണ് ഐ എന്ന് പറയുന്നതാണ് നമ്മുടെ സിംഗുലാർ പോയിന്റ്. അപ്പം ഇവിടെ ഓരോരോ ഇന്റഗ്രലിനും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എഫ് ഓ സെഡുകളാണ് നമുക്ക് കിട്ടുക. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്തേ വേണ്ടു, 2πa ഇൻറ്റു എഫ് ഓഫ് ആ പെർട്ടിക്കുലർ ഏതാണോ സിംഗുലാർ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, മൂന്നും സമ്മ് ചെയ്യുക, നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഈ സ്ക്രീൻ സ്ക്രീനിൽ പ്രസന്റ് ചെയ്തതിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ, എവിടെയെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്താട്ടെ. ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കിയതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യും. കുറച്ചൊരു ടഫ്നെസ് ഉള്ള പ്രോബ്ലം എന്നതാണ് ഞാൻ ചോദിക്കുന്നത്. ടഫ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിരിക്കും. ഇതുവരെ എന്താ പറയുക, നോട്ട് പോലും മറച്ചു നോക്കാത്തവരെ സംബന്ധിച്ച് കുറച്ചൊരു ടഫായിട്ടുള്ള പ്രോബ്ലം തന്നെയായിരിക്കും ഇത്. ക്ലിയർ ആവുന്നുണ്ടോ? ആ സ്ക്രീന് പ്രസന്റ് ചെയ്തത് ക്ലിയർ ആണോ എല്ലാവർക്കും? ആ സ്റ്റെപ്പിൽ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? സ്നേഹക്ക് മാത്രമാണോ ക്ലിയർ ആയത്, ബാക്കി ആർക്കും ക്ലിയർ ആയിട്ടില്ലേ? ഓക്കെ, അപ്പൊ ഇനി എന്തേ ചെയ്യണ്ടു, നമ്മുടെ ആദ്യത്തെ ഇന്റഗ്രലിനെ സംബന്ധിച്ച് എന്താ, ഇതാണ് നമ്മുടെ എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. അപ്പം 2πi ഇൻറ്റു എന്ത് ചെയ്യാം, അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു സീറോയിൽ ഈ ഒരു ഫംഗ്ഷന്റെ വാല്യൂ എന്താ നോക്കുക, പ്ലസ് അടുത്ത 2πi ഇൻറ്റു എന്താ ഈ ഒരു ടേമിന്റെ വാല്യൂ അറ്റ് മൈനസ് ഐയിൽ എന്താ നോക്കുക. സിമിലർലി എന്താ ഇവിടെയും പ്ലസ് 2πi ഇൻറ്റു ഈ ഒരു ടേം അറ്റ് ഐയിലുള്ള വാല്യൂ എന്താന്ന് നോക്കുക. നിങ്ങൾക്ക് അതൊരു കുറച്ചൊരു ടഫായിരിക്കും, ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാ ചെയ്യാന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2πa ഇൻറ്റു ഈ ഒരു ടേം അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു സീറോ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളോട് ആ കോസ് എച്ച് പൈ സെഡിനെ നമുക്ക് ജസ്റ്റ് ഒരു ഐൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാല് കുറച്ചുകൂടി എളുപ്പാവുന്നില്ല കാര്യം. അപ്പം ഈ ഇൻറ്റഗ്രലിനെ ഞാനിതാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 2πi ഇൻറ്റു കോസ് എച്ച് പൈ സെഡ് ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് വൺ അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു സീറോ പ്ലസ് ഇത് ഇവിടെ 2πi-നെ ടോട്ടൽ ആയിട്ട് പുറത്തെടുത്തതാണ് കേട്ടോ. ഓരോ ടേമിന്റെ കൂടെയും 2πi വരും, ആ ഒരു 2πi-നെ ഞാൻ ടോട്ടൽ ആയിട്ട് പുറത്തെടുത്തു. ഇവിടെ കോസ് എച്ച് പൈ സെഡ് ഡിവൈഡഡ് ബൈ സെറ്റ് ഇൻറ്റു സെഡ് മൈനസ് ഐ അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു മൈനസ് ഐ വന്നു. ഇവിടെ എന്താ കോസ് എച്ച് പൈ സെഡ് ഡിവൈഡഡ് ബൈ സെഡ് ഇൻറ്റു സെഡ് പ്ലസ് ഐ അറ്റ് സെഡ് ഇസ് ഈക്വൽ ടു ഐ വന്നു. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2πi ഇൻറ്റു വൺ പ്ലസ് വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു ആണ്. അതെങ്ങനെയാണ് കിട്ടിയെന്നുള്ള കാര്യം നോക്കുക. എന്താ നമ്മുടെ കോസ് എച്ച് പൈ സെഡിന് ഞാൻ നിങ്ങൾക്ക് ഒരു റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോസ് എച്ച് സെഡ് എന്ന് പറയുന്നത് കോസ് ഐ സെഡിന് ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ എന്തേ ഉള്ളൂ, ഒരു എക്സ്ട്രാ ഒരു പൈ വന്നതിനുള്ള ഡിഫറൻസേ ഉള്ളൂ, അതും നമ്മുടെ ഈ ഒരു ബ്രാക്കറ്റിനുള്ളിലേക്കായിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക ചെയ്യാം. ഈ പൈ സെഡിന് ഒറ്റ ടേം ആയിട്ട് നമ്മൾ വിചാരിക്കുക. അപ്പം കോസ് എച്ച് പൈ സെഡ് എന്ന് പറയുന്നത് കോസ് ഐ പൈ സെഡിനോട് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണോ ആ ഒരു ഈ ഒരു റിസൾട്ട് പറഞ്ഞത് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ആദ്യം ഈ ന്യൂമറേറ്റർ ഈ ഓരോന്നിൻ്റെ അകത്തെയും ന്യൂമറേറ്റർ നോക്കുക. ഡിനോമിനേറ്റർ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും, ആദ്യം ന്യൂമറേറ്ററിന്റെ വാല്യൂ എങ്ങനെ വരുന്നതിൻ്റെ കാര്യം ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ടോട്ടലായിട്ട് ഇവിടെ നോക്കാം. എന്താ ആദ്യം നമ്മൾ ഫസ്റ്റ് എത്തി, അതായത് സെഡ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ആ ഒരു സിംഗുലാരിറ്റിന്റെ എപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എന്തായിരുന്നു എടുത്തിട്ടുണ്ടായത്, കോസ് എച്ച് പൈ സെഡ് ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് വൺ ആയിരുന്നു. അപ്പം അവിടെ സെഡിന് സീറോ എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പം കോസ് എച്ച് ഇൻറ്റു സീറോ ഡിവൈഡഡ് ബൈ സീറോ പ്ലസ് വൺ ദിസ് ഇസ് ഈക്വൽ ടു കോസ് എച്ച് സീറോ എന്ന് പറഞ്ഞാൽ എന്താ കോസ് സീറോ തന്നെ, അത് വൺ ആണ്, താഴെ ഒരു വണ്ണ് വരും, വൺ ബൈ വൺ എന്ന് പറയുന്നത് വൺ ആയിരിക്കും. ഇനിയാണ് നമ്മൾ ആ ഒരു പൈ സെഡിന്റെ
വാല്യൂവിനെ ജസ്റ്റ് ഐ പൈ സെഡ് ആക്കിയിട്ട് മാറ്റുന്നത്. കോസ് എച്ച് പൈ സെഡിന്റെ വാല്യൂവിനെ കോസ് ഐ പൈ സെഡ് ആക്കിയിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ റിസൾട്ട് എങ്ങനത്തെ കാര്യങ്ങളിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയാട്ടെ, രണ്ടാമത്തത് അതായത് എവിടെയായിരുന്നു, നമ്മുടെ ഐ എന്ന് പറയുന്നത് സിംഗുലാർ പോയിന്റ് ആയിട്ട് വരുമ്പോൾ എഫ് സെഡ് ആണിത്. അപ്പം കോസ് എച്ച് പൈ സെഡ് ഡിവൈഡഡ് ബൈ സെഡ് ഇൻടു സെഡ് പ്ലസ് ഐ എന്ന് പറയുന്നതായിരുന്നു അവിടുത്തെ എഫ് സെഡ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റിസൾട്ട് ഇവിടെ യൂസ് ചെയ്യാം. കോസ് എച്ച് പൈ സെഡിന് കോസ് ഐ പൈ സെഡ് എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാം. ബാക്കി ഡിനോമിനേറ്ററിനെ സെയിം ആയിട്ട് അവിടെ എഴുതി വെക്കാം. ഇനിയോ നമ്മുടെ അച്ച് സെഡ് ഇസ് ഈക്വൽ ടു ഏതാണ്, ഐയിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ സെഡിന് എന്ത് എന്ത് വാല്യൂ കൊടുക്കുക, ഐ എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക. എവിടെയാണോ സെഡ് കണ്ടത് അവിടെയെല്ലാം ഐ എന്ന് പറയുന്ന വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്താ നിങ്ങൾക്ക് കിട്ടിയത്, കോസ് ഓഫ് ഐ യു ഐ യു മൈനസ് വണ്ണ്, അപ്പൊ മൈനസ് പൈ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു ടു ഐ എന്ന് വരും. അതായത് കോസ് ഓഫ് മൈനസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കോസ് പൈ തന്നെ. അപ്പം കോസ് പൈ ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ഐ ഇൻറ്റു ഐ, അതായത് ഐ സ്ക്വയർ എന്ന് പറയുമ്പോൾ മൈനസ് വണ്ണ് വരും, അത് ഇതിനോട് കൂടി ചേരുമ്പം മൈനസ് ടു ആയിട്ട് മാറും. ഇനി കോസ് പൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് മൈനസ് വണ്ണാന്നുള്ള കാര്യം അറിയാം. അപ്പൊ മൈനസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് ടു എന്ന് പറയുന്നത് വൺ ബൈ ടു ആയിട്ട് നമുക്ക് കിട്ടും. സിമിലർലി എന്താണ്, മൈനസ് ഐ എന്ന് പറയുന്നത് സിംഗുലാർ പോയിന്റ് ആകുമ്പോൾ നമ്മൾ ചൂസ് ചെയ്ത എപ്പോസെഡ് ആണിത്. ആദ്യം നമ്മൾ കോസ് എച്ച് പൈ സെഡിനെ കോസ് ഐ പൈ സെഡ് ആക്കി മാറ്റി എഴുതി ബാക്കിയുള്ള ടേംസിന് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി എന്താ ചെയ്യുന്നത്, സെഡിന് മൈനസ് ഐ എന്ന് പറയുന്ന വാല്യൂ അങ്ങ് കൊടുക്കുമ്പം കോസ് ഐ ഇൻറ്റു പൈ ഇൻറ്റു മൈനസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് ഐ ഇൻറ്റു മൈനസ് ഐ മൈനസ് വൺ വരും. അതായത് ഇവിടെ എന്താണ്, ഉള്ളില് ഐ യു ഐ യും മൈനസ് വണ്ണ്, മൈനസ് വൺ ഇൻറ്റു ഒരു മൈനസും കൂടി ഇവിടെ ഉണ്ട്, അത് പ്ലസ് വൺ ആയിട്ട് മാറും. അപ്പം കോസ് പൈ എന്ന് നമുക്ക് അവിടെ കിട്ടും. ഡിനോമിനേറ്റർ ആയിട്ടോ ഇവിടെ ഒരു മൈനസ് ടു ഐ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഐ ഉണ്ട്, അത് രണ്ടും ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, നമുക്ക് മൈനസ് ടു ആയിട്ട് കിട്ടും. അതായത് കോസ് പൈ എന്ന് പറയുന്നത് മൈനസ് വൺ ആണെന്നറിയാം, ഇവിടെയും മൈനസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് ടു എന്ന് പറയുന്നത് വൺ ബൈ ടു ആണ് കിട്ടും. ഇനി എന്തേ ചെയ്യേണ്ടത് നമ്മൾ, ആ കിട്ടിയ വാല്യൂസുകൾ ഇതാ ഇവിടെ അങ്ങ് കൊടുക്കുക. ഒന്നാമത്തെ കേസിൽ നമുക്ക് വണ്ണ് കിട്ടി, രണ്ടാമത്തെ കേസിൽ വൺ ബൈ ടു കിട്ടി, മൂന്നാമത്തെ കേസിൽ നമുക്ക് വൺ ബൈ ടു കിട്ടി. അതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പം ടു പൈ ഐ ഇൻറ്റു വൺ പ്ലസ് വൺ എന്ന് വരും. ദിസ് ഇസ് ഈക്വൽ ടു എന്താണ്, ഫോർ പൈ ഐ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആയി ഈ ഒരു പ്രോബ്ലം ചെയ്തത്. കുറച്ച് ടഫാണ് നമ്മുടെ ആ ഒരു കോസ് എച്ച് പൈ സെഡിനെ മാറ്റിയിട്ട് ഇതാ ഈ ഒരു വാല്യൂസ് കണ്ടുപിടിക്കുന്നത് കുറച്ച് ടഫായിട്ട് തോന്നാം. പക്ഷെ ആകെ ഈ ഒരു റിസൾട്ട് മാത്രമേ ഇവിടെ നമ്മൾ എക്സ്ട്രാ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഏതാണോ സിംഗുലാർ പോയിന്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്താട്ടെ, ക്ലിയർ ആയിനോ അല്ലയോ എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞാട്ടെ. റോൾ നമ്പർ വൺ, ടു, ത്രീ, ഫോർ, ഫോർ ഇല്ല, ഫൈവ്, സിക്സ്, സെവൻ, എയ്റ്റ്, നയൻ, ടെൻ, ടെൻ ഇല്ല, ലെവൻ, മിസ്സേ ടെൻ പ്രസന്റ് മെസ്സേജ് പോകുന്നില്ല. ഓക്കെ, ടെൻ, ലെവൻ, ട്വൽവ്, തേർട്ടീൻ, ഫോർട്ടീൻ, ഫിഫ്റ്റീൻ, സിക്സ്റ്റീൻ, സെവൻറ്റീൻ, എയ്റ്റീൻ, എയ്റ്റീൻ ഇല്ല, പൂജ ഇല്ല, എയ്റ്റീൻ, നയൻറ്റീൻ, ട്വൻറ്റി, സഫലില്ല, ട്വൻറ്റി, ട്വൻറ്റി വൺ, ആ ട്വൻറ്റി വൺ, ട്വൻറ്റി ടു, ട്വൻറ്റി ത്രീ, ട്വൻറ്റി ത്രീ ഇല്ല, ട്വൻറ്റി ഫോർ, ട്വൻറ്റി ഫൈവ്, ട്വൻറ്റി സിക്സ്, ട്വൻറ്റി സെവൻ, ട്വൻറ്റി എയ്റ്റ്, ട്വൻറ്റി നയൻ, തേർട്ടി, തേർട്ടി, തേർട്ടി തുഷാരയില്ല, തേർട്ടി വൺ, തേർട്ടി ടു, തേർട്ടി ത്രീ, തേർട്ടി ടു വിസ്മയ അല്ലേ. അപ്പം തുഷാരയും വിസ്മയും സൗരഭ്യും ഇല്ല. ഓക്കെ, താങ്ക് യു.